കഴിഞ്ഞ് ഉസ്താദുമാരും ഈ നാടന്മാരും കൂടി കാറ് നാട്ടിലേക്ക് തിരിക്കുമ്പോൾ വണ്ടി ഓട്ടിക്കുന്ന ഡ്രൈവർ പറയുന്നു എന്റെ കാരണം കൊണ്ട് നിങ്ങൾക്ക് കാണുന്നത് നഷ്ടപ്പെട്ടു പോയി ഞാൻ ഇന്ന് സുബ്ഹി നിസ്കരിച്ചിട്ടില്ല കുപ്പിക്കകത്തുള്ള വസ്തുവിനെ പോലെ കണ്മകം നിങ്ങളെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഔലിയാക്കന്മാരെ നോട്ടം മനസ്സിലേക്കാണ് കൽബിലേക്കാണ് ഇവിടെ കറയുണ്ടാകാൻ പാടില്ല ഇവിടെ ഒന്നും ഉണ്ടാകാൻ പാടില്ല ചില ആളുകൾ ചിന്തിക്കുന്നത് എന്താണ് ഞാൻ രാത്രി തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട് ഖുർആൻ പാരായണം ചെയ്യുന്നുണ്ട് ഞാൻ എപ്പോഴും നല്ലത് മാത്രം ചൊല്ലുന്നുണ്ട് പക്ഷേ അനുജനുമായി തെറ്റിലാണ് ജേട്ടനുമായി അലോക്യത്തിലാണ് പെങ്ങളുമായി അലോക്യത്തിലാണ് കാരണവന്മാരുമായി അലോക്യത്തിലാണ് ഇല്ല ഇല്ല ആഹിറം ഇല്ല നീ ചെയ്ത ഇബാദത്തുകൾ റബ്ബിന്റെ കോടതിയിലേക്ക് ഉയരുകയില്ല അതുകൊണ്ട് സഹോദരങ്ങളെ ഞാനൊരു സഹോദരനോട് ചോദിച്ചു നീ എങ്ങോട്ടാണ് പോകുന്നത് അതെ ഞാൻ അടുത്ത ദിവസം ഉംറക്ക് പോവുകയാണ് പക്ഷേ ഞാൻ എന്റെ ഉമ്മാനോട് പറഞ്ഞിട്ടില്ല അതിൽ വല്ല വിഷമവും ഉണ്ടോ എന്താ കാരണം സ്വത്ത് ഓരി വെക്കുന്ന സമയത്ത് അനുജന് കൂടുതൽ സ്വത്ത് കൊടുത്തു പോയി അത് എനിക്ക് വല്ലാത്ത വിഷമം സൃഷ്ടിച്ചു ഞാൻ പറഞ്ഞു മോനെ അതാ നീ അങ്ങോട്ട് പോകണ്ട റസൂലുള്ള പറയുന്നു സ്വർഗം മാതാവിന്റെ കാലടിക്കലിലാണ് നബി മുഹമ്മദ് മുസ്തഫ നബി മുഹമ്മദ് മുസ്തഫ സഹോദരങ്ങളെ അതുകൊണ്ട് അതാ മഹാന്മാര് പറഞ്ഞത് എന്താണ് നീ മനസ്സുകൾ ഇറാക്കണം ആരുമായി തെറ്റി നിൽക്കാൻ പാടില്ല അയൽവാസികളുമായി നല്ല ലോക്യത്തിലാവണം ആരുമായി വിദ്വേഷം പുലർത്താൻ പാടില്ലെന്ന് ഹബീബായ റസൂലുള്ളാന്റെ ഓർഡറാണ് ഞാൻ പറഞ്ഞു വന്നത് അതിന് മക്കൾക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം ഈ ഇൽമില്ലാത്തത് കൊണ്ടാണ് മക്കൾ അതാ കഞ്ചാവിന്റെ പിന്നാലെ പോകുന്നത് കള്ളിന്റെ പിന്നാലെ പോകുന്നത് സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളെ കയ്യിൽ ഒരു പക്ഷേ വിലപിടിപ്പുള്ള മൊബൈലുണ്ട് വിലപിടിപ്പുള്ള വാച്ചുണ്ട് നല്ല ഡ്രസ്സുണ്ട് നല്ല വീടുണ്ട് പക്ഷേ ഒരു കാര്യം നിങ്ങളോട് പറയുന്നു നൈമിഷിക സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളെ മൊബൈലിൽ കയറ്റിയ പാട്ടുകളുണ്ടല്ലോ ആ പാട്ടുകൾ നിങ്ങൾക്ക് ആഹിറത്തിൽ നഷ്ടമാണ് ഖബറിൽ നിങ്ങൾക്ക് നഷ്ടമാണ് നിങ്ങളുടെ ജീവിതം അവതാളത്തിലാണ് ഇന്നസ്സമ്മവൽ ബസറ വൽ ഫുആദ കുല്ല ഉലൈക കാന അൻഹു മസ്ഊല പദാ നീ കേട്ട പാട്ടിനെ സംബന്ധിച്ച് നീ കേട്ട വയലിനെ സംബന്ധിച്ച് നീ എന്താണോ കേട്ടത് അതിനെ സംബന്ധിച്ച് നിന്നോട് ചോദ്യം ചെയ്യപ്പെടും നീ കണ്ടതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യപ്പെടും പ്രിയപ്പെട്ട ഉമ്മ പെങ്ങളെ ഈ വയലിന്റെ സദസ്സിലേക്കാണല്ലോ നിങ്ങൾ വന്നത് ബഹുമാനപ്പെട്ട ഹൗസുള്ളവിന്റെ മദ്രസിലേക്കാണല്ലോ നിങ്ങൾ വന്നത് ഒരന്യ പുസ്ത്രീയെ കാണാത്ത മഹാൽ ഒരന്യ സ്ത്രീയെ തൊടാത്ത മഹാൽ ഒരന്യ സ്ത്രീയെ ചിന്തിക്കാത്ത മഹാൽ ദുനിയാവിനെ തലാക്ക് ചൊല്ലിയ മഹാൽ ഒതാ ദുനിയാവിനെ തലാക്ക് ചൊല്ലിയെന്ന് മാത്രമല്ല കെട്ടിയ പെണ്ണിനെ വരെ മുഖത്തേക്ക് നോക്കിയാ നോക്കാതെ അതാ ഒരു ദിവസം പോലും മധ്യരാത്രി കൂടാതെ പെണ്ണിനെ കൂടെ കടക്കുക പോലും ചെയ്യാത്ത മഹാനായ മടവൂരിന്റെ സദസ്സിലേക്കാണല്ലോ നിങ്ങൾ വന്നത് ഉമ്മ പെങ്ങളെ എത്ര ആണുങ്ങളുമായി നിങ്ങൾ സംസാരിച്ചോ എത്ര ഓട്ടോറിക്ഷ ഡ്രൈവർമാരുടെ നമ്പറാണ് നിങ്ങളെ കയ്യിലുള്ളത് അവരുമായി കിന്നാരമല്ലേ ബസ്സിൽ കിന്നാരമല്ലേ റോട്ടിൽ പുന്നാരമല്ലേ അതാ ഷോപ്പിന് കയറിയിട്ട് കുഞ്ചിക്കുളയിലല്ലേ ഉമ്മ ആഹാരത്തിൽ രക്ഷയില്ല അതാ ഹൗസുല്ലാഹുവിന്റെ സദസ്സിൽ വെച്ചല്ലേ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആഹാരത്തിൽ രക്ഷയില്ല നബിതങ്ങളെ പറഞ്ഞില്ലേ മൂന്നാമത്തെ തന്താണ് ലോകത്ത് സ്ത്രീകളിൽ നിന്ന് ഹയാ
الله ويرتي كاليومان نانت لجي الله ويرتي كاليومان نبي محمد مصطفى فاطمة
فاطمة بنت رضي الله تعالى عنها رسول الله درجت بنت بريونه يا رسول الله كي تتم كيلو كيلو كنو كنبي اذا قطي قولي مريم لكيان قدم بمحبين داسين لبدت تنانين انا كويتي تورتي اندى بارتابي قدم بمحبودي اكيد يعني كيلو عدمي بيتي رنمغتو علي عدمي بويتي رسول الله ودبرينو عدمي مريم كنتي ونوالم غريب ننزل بدني عقم نبي صفودي അരക്കാൻ മിക്സിയുണ്ട് ഇടിക്കാൻ മിക്സിയുണ്ട് അതാ വിറകെടുത്ത് അടുപ്പിൽ വെക്കുന്ന പരിപാടി വരെ ഒഴിവാക്കി ഗ്യാസിന്റെ അടുപ്പുകളല്ലേ സ്വർവ വീടുകളിലും അനക്കമില്ലാത്ത സഹോദരിമാരെ എല്ലാ സൗകര്യങ്ങളും നമുക്കുണ്ട് എന്നിട്ടും നമ്മൾ സീരിയൽ കണ്ടിട്ടല്ലേ ദിവസം ചെലവഴിക്കുന്നത് യശാമാരവിന്റെ ഇടയിൽ സീരിയലല്ലേ നമ്മൾ കാണുന്നത് ഞാനും നിങ്ങളുമൊക്കെ അതാ മുത്തല്ലിമി ാണെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞാൽ അവരെങ്ങാനും എന്റെ രൂപത്തിലേക്ക് ദർശിച്ചാൽ നാളെ ആഖിറത്തിൽ എനിക്ക് രക്ഷയില്ല പ്രിയപ്പെട്ട ഉമ്മ ടൈറ്റ് ഫിറ്റ് ഫർദയും ധരിച്ചിട്ട് അരയുടെ ഭാഗം ടൈറ്റാക്കിയിട്ട് 1.5 kilometer അകലമുള്ള ചെരുപ്പും ധരിച്ചിട്ട് ചുരിദാറിന്റെ ടോപ്പ് വെട്ടിയിട്ട് എവിടെ എത്തി വന്ന പുതിയൊരു സാരിയും ബ്ലൗസും ഇറങ്ങിയിട്ടുണ്ട് ആഫ് കയ്യിൽ ഷർട്ടും ധരിച്ചിട്ട് അതാ ഫ്രൂട്ട്സ് കടക്കാരൻ മുന്തിരി കൊലയുടെ മുകളിലിടാൻ ഉപയോഗിക്കുന്ന നെറ്റുണ്ടല്ലോ വലയുണ്ടല്ലോ ഇതുപോലത്തെ തട്ടവും ധരിച്ചിട്ട് അതാ ചുമട്ട് തൊഴിലാളികൾ തലയിൽ കെട്ടാൻ ഉപയോഗിക്കുന്ന 2.5 meter നീളമുള്ള സാല് തോളിലൂടെ ഇട്ടിട്ട് അതാ ടൈറ്റ്ഫിറ്റുള്ള ഫാനും ധരിച്ചിട്ട് ചുരിദാറിന്റെ ടോപ്പും വെട്ടിയിട്ട് അരയുടെ നിന്റെ കാലിന്റെയും തുടയുടെയും വണ്ണങ്ങളെല്ലാം അതാ തുടിപ്പും വടിപ്പുമെല്ലാം പുറത്ത് കാണിച്ചുകൊണ്ട് നീ നടക്കുന്നില്ല ആഖിറത്തിൽ രക്ഷയില്ല ഖബറിൽ രക്ഷയില്ല നിനക്ക് നരകം വേണോ സ്വർഗം വേണോ ഇവിടെന്ന് ചിന്തിച്ചോ എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അങ്ങനത്തെ വസ്ത്രം ഞാനും നിങ്ങളും വാങ്ങിക്കൊടുത്താൽ നമുക്കും ആഹാരത്തിന് രക്ഷയില്ല പ്രിയപ്പെട്ട യുവാക്കളെ നമ്മുടെ ഭാര്യമാർക്ക് അങ്ങനത്തെ ഡ്രസ് വാങ്ങിക്കൊടുക്കാൻ പാടില്ലെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങോട്ടൊന്നും വിശദമായി ഇപ്പോൾ പറയുന്നില്ല ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല എന്ന് പറയുന്നു രണ്ടാമതായി എന്റെ മയ്യത്ത് രാത്രിയിൽ ഖബറിൽ ഇറക്കണമെന്ന് പറയാനുള്ള കാരണം നിങ്ങളല്ലേ എന്റെ മയ്യത്ത് ഖബറിൽ ഇറക്കുക മറ്റു പല സഹാബികളുമാണ് അവർ എന്റെ മയ്യത്തിന്റെ രൂപവും ഭാവവും അവർ കണ്ടുപോയാ അതും ആഖിറത്തിൽ വെച്ച് ചോദിച്ചാൽ ഞാൻ അതിനും മറുപടി പറയണ്ടേ ബഹുമാനപ്പെട്ട ഫാത്തിമ റളിയല്ലാഹു തആല എന്നെ പറയുകയാണ് അല്ലാഹു തആല ബർക്കത്ത് ചെയ്യുമാറാകട്ടെ അപ്പോൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി റളിയല്ലാഹു തആല അൻഹ നിങ്ങളോ ആ ഫാത്തിമ ബിബി റളിയല്ലാഹു തആല എന്നെ പറയുകയാണ് എന്റെ മയ്യത്ത് രാത്രിയിൽ മറവ് ചെയ്യണം കിടക്കുന്ന സ്വർഗത്തിലേക്കല്ലേ ഉമ്മമാരെ നമുക്ക് കിടക്കാനുള്ളത് കല്യാണ വീട്ടിൽ പോയാൽ നിസ്കാരമില്ല മംഗല വീട്ടിൽ പോയാൽ നിസ്കാരമില്ല സൽക്കാര വീട്ടിൽ പോയാൽ നിസ്കാരമില്ല സുബ്ഹാനല്ലാഹ് എന്തൊരു ആഫത്താണ് എന്തൊരു മുസീബത്താണ് ഉമ്മ ഇതൊക്കെയും മാറ്റിയെടുക്കണം നമ്മുടെ മക്കളെ നമ്മൾ നന്നാക്കിയെടുക്കണം മക്കൾ എന്ന് പറഞ്ഞാൽ തന്നെ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധം തന്നെ കുറഞ്ഞിരിക്കുകയാണ് എന്റെ അടുത്തേക്ക് ഒരു മകൻ വന്നിട്ട് ഒരു 18 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഞാൻ അച്ഛങ്ങായിന്റെ മൊബൈൽ ഇങ്ങനെ എടുത്തു നോക്കി അപ്പൊ കുറെ ആളെ പേരുണ്ട് അക്കൂട്ടത്തില് TP അതിന്റെ നമ്പറും അപ്പൊ ഞാൻ ചോദിച്ചു TP എന്ന് പറഞ്ഞാൽ എന്താണ് അപ്പൊ ചെക്കൻ പറയാൻ ചന്തപ്പിടി എന്നാണ് ബാപ്പാന്ന് എഴുതാൻ മേടിച്ചിട്ട് ബാപ്പന്റെ പേര് ഉപ്പാന്ന് തന്തപ്പടി എന്ന് TP ഇനി നിങ്ങളാരും നാളെ എഴുതി വെക്കണ്ട ഇനി ഞാൻ ഇനീഷ്യൽ പറഞ്ഞല്ലേ ഉദാഹരണം പറഞ്ഞാണ് ഞാൻ കുറെ അത്ഭുതപ്പെട്ട് ചിരിക്കും ചെയ്ത് പിന്നെ കുറെ ഇങ്ങനെ ചിന്തിച്ച് മനസ്സിച്ച കുഞ്ഞുങ്ങളുടെ ഒരു ബുദ്ധി നോക്ക് മാതാപിതാക്കൾക്ക് മക്കളോട് മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമില്ല
മാതാപിതാക്കൾക്ക് മക്കളോട് സ്നേഹമില്ല അല്ലേ കെട്ടിയ പെണ്ണിനോട് ഭർത്താവിന് സ്നേഹമില്ല അടുത്ത വീട്ടിലെ പെണ്ണിനോടാണ് ഭർത്താവിന് സ്നേഹം ഇത്രയത്ര സംഭവങ്ങളാണ് ഇങ്ങോട്ടൊന്നും ഞാൻ ഇപ്പോൾ കടക്കുന്നില്ല സഹോദരങ്ങളെ ഈ തൽക്കാരേ ജീരാനിയിൽ നമ്മൾ പറഞ്ഞുപോയ കളവുകൾ നമ്മൾ ചതിച്ചുപോയ ചതികൾ വഞ്ചനകൾ നമ്മൾ പറ്റിച്ച ഒരുപാട് പരിപാടികൾ അതൊക്കെയും അതാ ഇവിടെ വെച്ച് മഗഫിറത്ത് ചോദിച്ച് പുതിയൊരു ജീവിതത്തിന് തുടക്കം കുറിക്കണം അതിനാണ് ഈ സദസ് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ കുപ്പിക്കാകെ തുള്ള വസ്തുവിനെ പോലെ കണ്ണകം ഇങ്ങനെ കൽഭാഗമെന്നോവ മഹാന്മാർക്ക് അല്ല കൊടുക്കുന്ന ഒരുപാട് കഴിവുകളുണ്ട് അവരൊക്കെ എന്താണ് ചിന്തിച്ചത് ഈ നശ്വരമാകുന്ന ദുനിയാവ് ഈ ദുനിയാവിന് ഒരു വിലയും നിലയും കൽപ്പിക്കാതെ റസൂലുള്ള പറഞ്ഞില്ലേ അവസാന കാലഘട്ടം വരുമ്പോ സഹോദരിമാരിൽ നിന്ന് ഹയാ അല്ലാഹു തആല ഉയർത്തപ്പെടും ലജ്ജയില്ലാതെ ഉറപ്പില്ലാതെ പെണ്ണ് അടിഞ്ഞാടുന്നൊരു കാലം വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ എവിടെ നോക്കിയാലും പെണ്ണിന്റെ പ്രശ്നങ്ങളാണ് എവിടെ നോക്കിയാലും പെണ്ണിന് പുറത്തിറങ്ങാൻ പറ്റാത്ത കാലമാണ് എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് നാലാമത് റസൂലുള്ള പറയുമ്പോ അവസാന കാലഘട്ടം വരുമ്പോ മുസ്ലിങ്ങൾക്ക് നീതി ലഭിക്കൂയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ മനസ്സിലാക്കണം സഹോദരന്മാരെ സർവനീതി പീഠങ്ങളും മുസ്ലിങ്ങൾക്കെതിരെയാണ് സർവനീതി പീഠങ്ങളും മുസ്ലിങ്ങൾക്കെതിരാണ് ഇനി മുസ്ലിങ്ങൾക്ക് നീതി കെട്ടുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുകയും വേണ്ട ഇതല്ലേ ആഖിറുസ്സമാൻ പരിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞില്ലേ ലഹറൽ ഫസാദു ഫിൽ ബർരി വൽ ബഹർ ബിമാ കസബത് ഐദിന്നാസ് ഞാൻ ആലോചിച്ചു പോവുകയാണ് ഇപ്പോൾ കടലിലാണ് യുദ്ധം നടക്കുന്നത് വെടിവെപ്പ് നടക്കുന്നത് കടലിലാണ് കപ്പൽ നിന്നല്ലേ വെടിവെപ്പ് നടക്കുന്നത് സഹോദരന്മാരെ അല്ലാഹു ഖുർആനിൽ പറഞ്ഞില്ലേ കടയിലും കരയിലും കടലിലും അതാ പിത്തിര പൊട്ടിപ്പുറപ്പെടും ഫസാദ് പൊട്ടിപ്പുറപ്പെടും ബിമാ കസബത്ത് ഐദിന്നാസ് ജനങ്ങൾ അവരുടെ കൈനകര കരങ്ങളെ കൊണ്ട് ചെയ്തുണ്ടാക്കുന്ന ദുശ്ചെയ്തികൾ കാരണമാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു മനസ്സിലാക്കണം എന്നാൽ ഈ സമയത്തൊക്കെയും അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്കൊരു പേടിയുമില്ല ഒരു വേദാറുമില്ല പേടിയുമില്ല നിങ്ങൾ നോക്ക് ബഹുമാനപ്പെട്ട ദന്നൂനിൽ മിസ്രി റളിയല്ലാഹു തആല എന്ന് പറയുകയാണ് ഞാൻ മിസ്ർ എന്ന നാട്ടിലൂടെ നൈൽ നദിയുടെ അരികത്തുകൂടെ നടന്നു പോകുമ്പോൾ നൈൽ നദിയുടെ ചാരത്തുകൂടെ നടന്നു പോകുമ്പോൾ അതാ ഒരു തവളയതാ ഒരു പച്ച തവളയതാ നദിയിലേക്ക് എടുത്തു ചാടുന്നു ആ തവളയതാ ഒലിച്ചു വരുന്ന ഒരു വലിയ തേളിനെ പുറത്തു കയറ്റുന്നു എന്നിട്ട് തവളയതാ കടലിൻ്റെ ആ നദിയുടെ അക്കരയിലേക്ക് ഓടുകയാണ് കടലിൻ്റെ ആ നദിയുടെ അക്കരയതാ കരയിലേക്ക് ആ തവളയെത്തുന്നത് വരെ ദന്നൂനിൽ മിസ്ർ റളിയല്ലാഹു തആല നോക്കി നിൽക്കുകയാണ് സുബ്ഹാനല്ലാഹ് ആ പുഴയുടെ താഴ്വാരത്ത് കിടക്കുന്ന ഒരു മരച്ചുവട്ടിൽ കിടക്കുന്ന ഒരു ഫക്കീറായ മനുഷ്യന്റെ രഹത്തേക്ക് ഈ തേളുകഥ ഓടിപ്പോവുകയാണ് ഓടിച്ചെന്നിട്ട് പാണ്ഡവും തലക്ക് വെച്ച് കിടക്കുന്ന ഒരു ഫക്കീറായ മനുഷ്യന് താടിക്ക് നീളമുണ്ട് കേറിപ്പാറിയ വസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് ആ തേള് അതാ ഈ കിടക്കുന്ന മനുഷ്യന്റെ കാൽപാദത്തിന്റെ തൊട്ടടുത്ത് അതാ പത്തി വിടർത്തി കൊത്താൻ വന്നു നിൽക്കുന്ന സർപ്പത്തിന് ഈ തേള് പോയിട്ട് കൊത്തുന്നു തന്നോരിൽ മിസ്റി റളിയല്ലാഹു തആല എന്ന് ചോദിക്കുന്നു മൻ അന്ത നിങ്ങൾ ആരാട് അന അബ്ദുല്ലാഹ് ഞാൻ അല്ലാഹുവിൻ്റെ ഒരു അടിമയാണ് സഹോദരന്മാരെ ഈ തവളയ്ക്ക് മെസ്സേജ് നൽകിയതാരാട് അല്ലാഹു മെസ്സേജ് നൽകുകയാണ് എന്റെ പ്രധാനപ്പെട്ട ഒരടിമയതാ അവിടെ കിടക്കുന്നുണ്ട് അയാളെ ആക്രമിക്കാൻ വേണ്ടി ഒരു സർപ്പം വന്നു നിൽക്കുന്നുണ്ട് തേളിന് മെസ്സേജ് നൽകുകയാണ്
ഖുബിന്റെ മഹാന്മാര് പറഞ്ഞില്ലേ അല്ലാഹനെ വല്ലൊരുത്തനും പേടിച്ചാൽ ലോകത്തുള്ള സർവവസ്തുക്കളും അയാളെ പേടിക്കുമെന്ന് മഹാന്മാര് പറഞ്ഞില്ലേ സഹോദരന്മാരെ മനസ്സിലാക്കണം ഈ സർപ്പം ചത്തു മലച്ചു കിടക്കുകയാ എന്നെ പേടിച്ചോർക്ക് ഏതും പേടിക്കണ്ട എന്നെ പേടിച്ചോർക്ക് ഞാൻ കാബലെന്നോപര് ബഹുമാനപ്പെട്ട മുഹിയുദ്ദീൻ ശൈഖ് റളിയല്ലാഹു തആല എന്ന് പറഞ്ഞില്ലേ പക്ഷേ നമ്മളെ പിടിച്ചത് ആരെയാ ശൈത്താനിനെയാണ് പിശാചിനെയാണ് അല്ലാഹുവിന്റെ മഹാന്മാരെ പിടിച്ചാൽ ഒരു ബേജാറുമില്ല പ്രശ്നവുമില്ല അല ഇന്ന ഔലിയ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അല അറിയണം ഇന്ന ഔലിയ അല്ലാഹ് അല്ലാഹു തആലാന്റെ ഔലിയാക്കന്മാർ ലാ ഖൗഫുൻ അലൈഹിം അവർക്ക് യാതൊരു ബേജാറില്ല പേടിയില്ല വലാ ഹും യഹ്സനൂൻ അവർക്ക് യാതൊരു മുഷിപ്പുമില്ല സഹോദരങ്ങളെ മാലിക് ബിനു ദീനാറും തങ്ങളും വന്നപ്പോ ഇവിടെ മുസ്ലിങ്ങളില്ല മമ്പറത്തെ തങ്ങൾ പാപ്പ വന്നപ്പോ സഹോദരങ്ങളെ അവരെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഈമാനും തഖ്വയും ഇഖ്ലാസുമായിരുന്നു ബഹുമാനപ്പെട്ട കുഞ്ഞു അഹമ്മദ് മുസ്ലിയാരുടെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഈമാനും തഖ്വയും ഇഖ്ലാസുമായിരുന്നു മനസ്സിലാക്കണോ ഇങ്ങനെ തുടങ്ങിയിട്ട് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ കയ്യിലുള്ളത് മുഴുവനും ഈമാനും തഖ്വയും ഇഖ്ലാസുമായിരുന്നു ബഹുമാനപ്പെട്ട മടവൂർ ശൈഖുന സിയമ്മറിയുള്ളാന്റെ കയ്യിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത് ഈമാനും തഖ്വയും ഇഖ്ലാസുമായിരുന്നു അപ്പോൾ അല്ലാഹു തആല ഉന്നതമായ സ്ഥാനങ്ങൾ അവർക്ക് നൽകി അല്ലാഹനെ പേടിച്ചപ്പോൾ സർവവസ്തുക്കളും അവരെ പേടിച്ചു നരികളും ചെമ്പുലിയും അതാ കാട്ടിലെ വന്യമൃഗങ്ങൾ മുഴുവനും പാമ്പുകളും തേളുകളും അവരെ കൂട്ടുകാരന്മാരായി മാറി ചരിത്രം അതല്ലേ പഠിപ്പിക്കുന്നത് സഹോദരന്മാരെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണ് അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർ അവർ ചില്ലറക്കാരല്ല നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അജ്മീർ ഖാജ ബഹുമാനപ്പെട്ട ഹാജ അജ്മീർ തങ്ങൾ പറസൂറുള്ളാനെ പിടിച്ചു അള്ളാഹുവിനെ പിടിച്ചു ബഹുമാനപ്പെട്ട ഉള്ളാൾ മദനി തങ്ങൾ അതാ ഹബീബായ റസൂറുള്ളാനെയും അള്ളാനെയും റസൂറുള്ളാനെയും പിടിച്ചു സഹോദരങ്ങളെ ഈ തൊട്ടടുത്ത് കിടക്കുന്ന കൊണ്ടൂർ പാപ്പ ആഷിഖുർ റസൂൽ ആ മഹാന്റെ വറക്കത്ത് കൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തട്ടെ അവർക്ക് ദുനിയാവൊരു പ്രശ്നമല്ല മനസ്സിലാക്കണം സഹോദരന്മാരെ അവര് നല്ല ഡ്രസ് അതാ അവര് തേച്ച ഡ്രസ് അവരിടാറില്ല കാരണം അത് ദുനിയാവിന്റെ ഭംഗിയാണ് മനസ്സിലാക്കണം സഹോദരന്മാരെ അവര് ചിലപ്പം ഷർട്ട് ഇടും ഇടാതെ നടക്കും ചിലപ്പോ ഷർട്ടിന്റെ മുകളിൽ തുണി എടുക്കും അതൊക്കെ ദുനിയാവിലെ ജനങ്ങൾ കാണാൻ വേണ്ടിയാണല്ലോ എങ്കിൽ ഇതാ അവര് ഹാല് മാറിക്കൊണ്ട് അവര് ആഷിക്കായി മാറി അള്ളാഹുന്റെ റസൂലുള്ളാഹി തങ്ങളിലേക്ക് അടുത്തു അള്ളാഹുവിലേക്ക് ദുനിയാവിനെ തലാക്ക് ചൊല്ലിയ മഹാന്മാര് നിങ്ങൾ കണ്ടില്ലേ ശൈഖുന സിയം വരിയുള്ളാകെ പറക്കത്തിന് വേണ്ടി ഞാൻ എല്ലാ സ്ഥലത്തും എന്റെ വാങ്ങിന്റെ അവസാനം ഒന്ന് രണ്ട് കറാമത്തുകളിൽ മഹാന്റെ പേരിൽ പറയാറുണ്ട് അത് ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ് ആ മഹാന്റെ വറക്കത്തുകൊണ്ട് നമ്മളെ രക്ഷപ്പെടുത്തുമാറാകട്ടെ ആ മഹാന്റെ കറാമത്തുകളിൽ ലോകത്തിതാ പുലർന്നു കാണുകയാണ് സഹോദരങ്ങളെ ആ മഹാൻ ചില്ലറക്കാരനല്ല കടക്കുന്ന തലയണയുടെ ചുവട്ടിൽ നിന്ന് നോട്ടിന്റെ കെട്ടുകൾ ഇങ്ങനെ എടുത്തു കൊടുക്കുമ്പോൾ അതാ പളപള മിന്നുന്ന
سنة كرمان
മുറ്റത്ത് തോട്ടം നനച്ചുകൊണ്ടിരിക്കുന്ന പോടി വന്ന് മകനെ വാരിയെടുത്ത് കാറിൽ എടുത്തിടുക. ഈ അഞ്ചര ആറ് വയസ്സോടെ അടുത്ത മകൻ ഒളിച്ചു നിൽക്കുന്നത് കാറിന്റെ അടിയിലാണ്. ഇത് വാപ്പ കണ്ടിട്ടില്ല. വാപ്പ ഈ മകന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കാറ് പെട്ടെന്നെടുത്തു. മകൻ വീലിന്റെ അടിയിൽ പെട്ടു. ആറു വയസ്സായ മകൻ കാറിന്റെ അടിയിൽ മരിച്ചു. ഈ നിലവിളിയും ആർപ്പുവിളിയും കേട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ കഴിയാതെ തളർന്ന വാപ്പയുടെ കയ്യിൽ വെച്ച് നാലര വയസ്സായ കുഞ്ഞുമോൻ മരണപ്പെട്ടു. മൂന്നാമത്തെ മകന് ജന്മം നൽകി പ്രസവിച്ച് റൂമിൽ കിടക്കുന്ന ഉമ്മ ഈ ആർപ്പുവിളിയും കരച്ചിലും കേട്ട് രണ്ട് മാസം മാത്രം ഒന്നര മാസം മാത്രം പ്രായമായ മകന്റെ അരികത്തുനിന്ന് തന്റെ മേലയിട്ട തുണി പെട്ടെന്ന് നീക്കി പുറത്തേക്ക് വന്നപ്പോൾ അറിയാതെ ഈ പുന്നാര പൂമുഖന്റെ പൂമുഖത്തേക്ക് ഇതിന്റെ തുണിയുടെ ഒരു ഭാഗം വീണുപോയി. ഈ ഉമ്മ വീട്ടിന്റെ മുന്നിൽ വന്നുകൊണ്ട് കരഞ്ഞ് ബോധം രഹിതയായി വീണു. ബോധം കെട്ട് വീണു. ആ സമയത്ത് ഈ പ്രസവിച്ച് കിടക്കുന്ന ഈ കുഞ്ഞിമോന്റെ മുഖത്തേക്ക് തുണി വീണതറിഞ്ഞില്ല. മണിക്കൂർ കഴിഞ്ഞ് ചെന്നു നോക്കുമ്പോ ഒന്നര രണ്ട് മാസം മാത്രം പ്രായമായ കുഞ്ഞും മരിച്ചു കിടക്കുകയാണ്. അല്ലാഹു ആ മക്കളെ നാളെ സ്വർഗീയ ലോകത്ത് മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നു. 13 വയസ്സായ യു പി സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി ബ്രെയിൻ ട്യൂമർ ക്യാൻസർ പിടിപെട്ട് മരണത്തോട് മല്ലടിക്കുകയാണ്. സഹോദരിമാരെ, നിങ്ങളൊക്കെ ദ്വാരക്ക്. ഒരുപാട് സഹോദരിമാർ ഗർഭപാത്രത്തിൽ ക്യാൻസർ, പ്രസവം നിർത്തിയ സഹോദരിമാർക്കൊക്കെയും രോഗം വന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് കല്യാണം കഴിച്ച് നാലാം ദിവസം സൽക്കാരത്തിന് പോകുന്ന സമയത്ത് ഭാര്യ വീട്ടിൽ നിന്ന് കിട്ടിയ ടൂ വീലറിന്റെ മുകളിൽ ഭാര്യ പിന്നാമ്പുറത്തുനിന്ന് ഭർത്താവിന്റെ തോളിൽ കൈയിട്ട് ചാഞ്ഞിരുന്ന് ചാരണം കൊണ്ടിരുന്ന് കിന്നാരം പറഞ്ഞ് പോകുമ്പോൾ റോഡിന്റെ സൈഡിന്റെ ഉള്ള തെങ്ങിന്റെ മുകളിൽ നിന്ന് വീണ തുണ്ട് മുന്നിലെ വീലിന്റെ അടിയിൽപ്പെട്ട് സ്കൂട്ടർ മറിയുന്നു. പിന്നാലെ വന്ന ടിപ്പർ ലോറി രണ്ടാളുടെയും ശരീരത്തിൽ കയറുന്നു. അല്ലാഹു അവരെയും സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. സഹോദരങ്ങളെ, ഇങ്ങനെ പെട്ടെന്നുള്ള മരണങ്ങളും അപകട മരണങ്ങളും കൂടി കൂടി വരിക. അതുകൊണ്ട് നിങ്ങളൊക്കെയും ആഫിയത്തുള്ള ദുർഗായുസ്സിന് വേണ്ടി ദുആ ചെയ്യണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തു. സയ്യിദന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദന മൗലാന മുഹമ്മദ്. അല്ലാഹുമ്മ അൻത സലാം വമിൻക സലാം വഇലൈക അർജു സലാം. ഹയ്യന റബ്ബന ബിസ്സലാം വദഖിൽന ദാറ സലാം. തബാറക റബ്ബന വതആലൈത യാദൽ ജലാലി വൽ ഇക്രാം. അർഹമർ റാഹിമായ രാജ സയ്യിദായ റബ്ബേ, പാപികളായ ദോഷികളായ സാധുക്കളാകുന്ന ഞങ്ങളുടെ എല്ലാ ദോഷങ്ങളും നീ പൊറുക്കണേ റഹ്മാനേ. നീ ഞങ്ങളെ റാഹത്താക്കി തരണേ റഹ്മാനേ. ഔസുൽ ആലമിന്റെ മുരീദുമാരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. മടവൂരിന്റെ മുരീദുമാരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ബഹുമാനപ്പെട്ട അജ്മീർ ഹാജാവ് പാപ്പാന്റെ മുരീദുമാരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. കുണ്ടൂരി പാപ്പാന്റെ മുരീദുമാരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. മമ്പറം തങ്ങളു പാപ്പാന്റെ മുരീദുമാരിൽ ഞങ്ങളെ പെടുത്തണേ റഹ്മാനേ. ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ. പടച്ചുറപ്പേ, ഞങ്ങളെ മനസ്സ് നന്നാക്കണേ റഹ്മാനെ. ഇത് സംഘടിപ്പിച്ച ഈ കുട്ടികൾക്ക് നല്ല മനസ്സ് നൽകണേ റഹ്മാനെ. അവരെ ജോലിയിൽ ബറക്കത്ത് ചെയ്യണേ റഹ്മാനെ. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുരോഗതി നൽകണേ റഹ്മാനെ. എസ് എസ് എൽ സി പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട്, പരിപൂർണ വിജയം നൽകണേ റഹ്മാനെ. പ്ലസ് വൺ പരീക്ഷ എഴുതാൻ പോകുന്ന മക്കളുണ്ട്, അവർക്ക് പരിപൂർണ വിജയം നൽകണേ റഹ്മാനെ. അതുപോലെ പല പരീക്ഷകളും എഴുതുന്ന മക്കളുണ്ട്, അവർക്കൊക്കെ ഈ ഓർമ്മശുദ്ധിയും പുരോഗതിയും നൽകണേ റഹ്മാനെ. ഞങ്ങളെ കൂട്ടത്തിൽ മരിച്ചുപോയ പലരും ഇവരുടെ കബറുകളെ സ്വർഗീയ പൂങ്കാമനമാക്കണേ റഹ്മാനെ. ഈ പരിപാടിക്ക് സ്ഥലം അനുവദിച്ചു തന്നവര്, ഇതിന്റെ ചുറ്റുമേഖത്തുമുള്ളവര്, പടച്ചുറപ്പെ ഇതിനോട് സഹകരിച്ചവര് സഹായിച്ചവര്, റബ്ബെ അവർക്കൊക്കെയും ബറക്കത്തും റഹ്മത്തും റാഹത്തും സലാമത്തും നൽകണേ റഹ്മാനെ. പടച്ചുറപ്പെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ റഹ്മാനെ. പടച്ചുറപ്പെ ജീവിക്കുന്ന കാലം അത്രയും ഇജ്ജത്തോട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഞങ്ങളെ ഒരാളെ കൊണ്ടും പറയിപ്പിക്കാതെ ഒരാളുടെ മുന്നിലൊന്ന് പങ്കെടുക്കും
ولكن يقولون ان هذا المكان يقولون ان هذا المكان يقولون ان هذا المكان يقولون ان هذا آمين برحمتك يا أرحم الراحمين.